ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ക്രീമി ആയിട്ടുള്ളൊരു പോളയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു പോളയാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ തണുപ്പിച്ചിട്ട് പുഡിംഗ് ആയിട്ടും സെർവ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു പോള നമ്മൾ ആപ്പിൾ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ ഒരു പോള തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ചെറിയ ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതാ ഈ ഒരു വലിപ്പത്തിലുള്ള ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ആപ്പിളൊക്കെ മതിയാവും. ഇനി അതിലേക്ക് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതവിടെ മൂന്ന് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പാനിലാണ് പോള തയ്യാറാക്കിയെടുക്കുന്നത്. പാന് നെയ്യൊക്കെ ചേർത്തിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പോളയുടെ ബാറ്ററി ഇതിലേക്ക് ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം വേവിച്ചെടുക്കേണ്ടത്. ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി അതുപോലെ നിങ്ങൾക്ക് പാൽപ്പൊടിക്ക് പകരം വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വാനില എസൻസിന് പകരം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് തുറന്നിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ്. അങ്ങനെ ഇതാ ഇതിലൊട്ടി പിടിക്കുന്നൊന്നുമില്ല. നമ്മുടെ പോള ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 15 മിനിറ്റാണ് നമുക്ക് ഈ ഒരു പോള റെഡി ആവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. നമ്മുടെ പോളയൊക്കെ തണുത്തതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, പുഡിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഈ ഒരു പോളയുള്ളത്. ഇത് തണുപ്പിച്ച് കഴിച്ചാൽ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പോള തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.